അടൂരിന്റെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ സ്ഥാപിച്ച മിനിമാസ് ഫ്ലൈറ്റുകളുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു. നമ്മുടെ മണ്ഡലത്തിൽ 2011 മുതൽ വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഏറ്റവും കൂടുതൽ മണ്ഡലത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള ഹൈമാസ് ലൈറ്റും മിനി മാസ് ലൈറ്റും സ്ഥാപിച്ചുകൊണ്ട് വെളിച്ചമെത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്തത്. ഏതാണ്ട് മണ്ഡലത്തിന്റെ എല്ലാ കേന്ദ്രങ്ങളിലും MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ എന്നോട് ആവശ്യപ്പെട്ടതാണ്, അപ്പോൾ തന്നെ നമ്മൾ 2 വർഷം മുമ്പ് തന്നെ സ്ഥാപിച്ചതാണ്. എന്നാൽ സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ടാണ് ഡിലെ വന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് ഞാൻ വിളിച്ചു ചേർത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗം അവർ കണക്ഷൻ കൊടുത്ത് ഇന്നും നാളെയുമായി, കാര്യം അടുത്ത ദിവസം തിങ്കളാഴ്ച എനിക്ക് അസംബ്ലി ആയതുകൊണ്ട് ഇന്നും നാളെയുമായി ആ ലൈറ്റുകളുടെ എല്ലാം സ്വിച്ച് ഓൺ കർമ്മം നടത്തുകയെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ അടൂരിൽ ഒരുപാട് വികസനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് കോടതി സമുച്ചയം ഏതാണ്ട് പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഫ്ബി പദ്ധതിയിലൂടെ നമ്മുടെ ഇരട്ടപ്പാലം പണി ഏതാണ്ട് പൂർത്തീകരിച്ച് റോഡിൻ്റെ സൗന്ദര്യവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ റിംഗ് റോഡിൻ്റെ സർവേ പൂർത്തീകരിക്കാൻ വേണ്ടി സർവേ നടന്നു കഴിഞ്ഞു. 20 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അടൂർ ആനന്ദപ്പള്ളി അടൂർ തുമ്പം റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള സർവേക്ക് ആവശ്യം നടപടി ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളാണ് ബോയ്സ് ഹയർ സെക്കൻഡറി, 8 കോടി രൂപ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ എല്ലാ മേഖലയിലും വലിയ ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഇവിടെയുണ്ട് പന്തളത്തുമുണ്ട്, പന്തളം അടക്കം കോട്ടേഴ്സ് അടക്കം ഇവിടെ നമ്മുടെ വാഹനങ്ങൾക്കൊന്നും കൂടി കിടക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് അനിവാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടെല്ലാം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അടൂർ പോലീസ് സ്റ്റേഷൻ, അടൂർ പ്രൈവറ്റ് സ്റ്റാൻഡിന് സമീപം അടൂർ ഗവൺമെന്റ് ആശുപത്രി, പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം, കോട്ടപ്പുറം, പുത്തൻചന്ത എന്നീ പ്രദേശങ്ങളിലാണ് ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ചിറ്റയം ഗോപകുമാർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും പണം ചിലവഴിച്ച് നിർമ്മിച്ചതാണ് ഈ 6 ലൈറ്റുകളും. അടൂർ നഗരസഭ ചെയർമാൻ D. Saji, വൈസ് ചെയർപേഴ്സൺ ദിവ്യ റിജി മുഹമ്മദ്, കൗൺസിലർമാരായ രാജേഷ് വരിക്കേലിൽ, രാജി ചെറിയാൻ, അടൂർ DYSP R. Binu, അടൂർ SI വിപിൻകുമാർ, സുനിൽ ബാബു, ബോബി മാത്തുണ്ണി, S. Arshakumar, R. Sanil Kumar, വിദ്യാധരൻ, ബാബു, രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. MCTV News, അടൂർ.